എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8, കോമൺ ഡിഫറൻസ് 3. അങ്ങനെയെങ്കിൽ ആ സീക്വൻസ് എഴുതാൻ. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 8 പൊതു വ്യത്യാസം 3 ശ്രേണി എഴുതാൻ. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? രണ്ടാമത്തെ ടേം തന്നിട്ടുണ്ട് അല്ലെ, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. എത്രയാണ്? 8 എന്നും തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? കോമൺ ഡിഫറൻസ് 3. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ടടുത്തുള്ള രണ്ട് നമ്പർ തമ്മിലുള്ള അകലമാണ് അല്ലെ. ഇപ്പോൾ ഇവിടെയോ ഇതോ, അപ്പോൾ ഈ രണ്ട് നമ്പർ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് നമ്പർ അല്ലേ, അപ്പൊ അത് തമ്മിലുള്ള അകലമാണ് കോമൺ ഡിഫറൻസ്. അത് 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ, ഈ ഇവിടുത്തെ നമ്പറിന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുന്നേ. അപ്പോൾ ഇവിടെ നമ്പർ എന്തായിരിക്കും? 5. പിന്നെ 8 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 11. ഓക്കെ, 11 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 14. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടിയല്ലോ. റൈറ്റ് ദ സീക്വൻസ്, ശ്രേണി കിട്ടി അല്ലെ, എയുടെ ആൻസർ കിട്ടി. ഇനി ബി, ബി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ 12th ടേം ഓഫ് ദ സീക്വൻസ്? 12th പദം കണ്ടുപിടിക്കുക. അപ്പോൾ 5, 8, 11 എക്സെട്ര, ഇങ്ങനെ ഇവിടെ എവിടെയോ 12th ടേം വരും അല്ലെ. 12th ടേം കണ്ടുപിടിക്കാൻ പറയുവാണ്. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഓക്കെ അങ്ങനെ പോകുന്നു. അപ്പോൾ അതിന്റെ 12th എന്നാം പദം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ്, എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതിൽ ഏത് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നോക്കിയേ, ഈ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഡി അറിയാം. എത്രയാണ് ഡി? 3 അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അടുത്തടുത്ത് കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ എൻ എത്രയാണ്? എത്ര പദങ്ങൾ, എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്? 12th ടേം. അപ്പൊ എത്ര പദങ്ങളുണ്ട് ഇവിടെ? 12. അപ്പോൾ എൻ എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം, ടേമുകളുടെ എണ്ണം അല്ലേ. മൊത്തം 12 ഉണ്ട്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 5. അപ്പൊ ഇതിനകത്തോട്ട് കൊടുക്കുമ്പോ എത്ര കിട്ടും? ഡി 3 × 12 പ്ലസ് എഫ് മൈനസ് ഡി. എഫ് മൈനസ് ഡി എന്ന് പറയുമ്പം 5 × 3 പോയാൽ എത്രയാണ്? 2 അല്ലേ. 5 × 3 പോവുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, 12 × 3 എത്ര? 36 പ്ലസ് 2 കിട്ടും അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 38 എന്ന് കിട്ടി. അപ്പോൾ ബിയുടെ ആൻസറും കിട്ടി. 12th പദം 38 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ദ 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് 8th ടേം ഈസ് 62. വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 5th പദം 38 8th പദം 62 പൊതു വ്യത്യാസം കാണാനാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഏതോ ഒരു സീക്വൻസ് അല്ലേ, അരിത്മെറ്റിക് സീക്വൻസ്, അതിലെ 5th പദം എത്രയാണ്? 5th പദം 38 അല്ലേ. 5th ടേം എന്ന് പറയുന്നത് 38 ആണ്. 8th പദമോ 8th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 62 ആണ് അല്ലേ. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിലെ 5th പദം 38 8th പദം 62. അപ്പോൾ ചോദ്യം എന്താണ്? അതിന്റെ പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 2 ടേമുകൾ അറിയാമെങ്കിൽ പെട്ടെന്നാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ തമ്മിൽ മൈനസ് ചെയ്യുക അല്ലേ. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. അതായത് 2 ടേമുകൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എവിടെ ആയിക്കോട്ടെ, 2 ടേമുകളും അതിന്റെ പൊസിഷനും അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അതായത് മലയാളം മീഡിയം നോക്കിക്കോ, ഒരു സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ പൊതുവ്യത്യാസം എന്താണ്? ആ പദങ്ങൾ തമ്മിലുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ അതിന്റെ കറസ്പോണ്ടിങ് സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ അതോട്ട് കൊടുത്താൽ നമുക്ക് ഡി എത്ര കിട്ടും? ഡി ഇസ് ഈക്വൽ ടു 62 × 38 മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 62 എവിടെയാണ്? 8 സ്ഥാനത്ത് അല്ലേ. അപ്പോൾ 8 - 5
ഓക്കേ അപ്പോൾ നോക്കിക്കേ എത്ര കിട്ടും ഇവിടെ 62 ൽ നിന്ന് 38 പോയാൽ 24 ഓക്കേ 8 ൽ നിന്ന് 5 പോയാൽ 3 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 8 എന്ന് കിട്ടി അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി കോമൺ ഡിഫറൻസ് 8 ആണ് ഓക്കേ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് Will the difference between any two term of this sequence be 100? അപ്പോൾ നമുക്ക് ഇവിടെ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കിട്ടി എത്രയാണ് പൊതു വ്യത്യാസം 8 എന്ന് കിട്ടി അല്ലേ അപ്പോൾ ഇങ്ങനെ വന്ന് അഞ്ചാമത്തെ ടേം 38 ആയിരുന്നു അഞ്ചാമത്തെ ടേം 38 ഓക്കേ എട്ടാമത്തെ ടേം എത്രയായിരുന്നു 62 ഓക്കേ അപ്പോൾ അതിന്റെ കോമൺ ഡിഫറൻസ് 8 ആണ് കിട്ടി അടുത്ത ചോദ്യം എന്താണ് ഈ സീക്വൻസ് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എനി ടു ടേം ഓഫ് ദി സീക്വൻസ് ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 100 ആകുമോ ഇപ്പോൾ നമ്മൾ ഇവിടെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ടേമുകളാ അല്ലേ ഈ ഒരു സീക്വൻസിലെ രണ്ട് ടേമുകളാ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്തു 62 മൈനസ് 38 അല്ലേ അപ്പോൾ നമുക്ക് എത്ര കിട്ടി 24 എന്ന് കിട്ടി അങ്ങനെ രണ്ട് ടേമുകളുടെ ഏതോ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് 100 ആകുമോ ആകുവാണെങ്കിൽ കാരണം എന്ത് ആയില്ലെങ്കിൽ കാരണം എന്ത് അതാണ് ചോദ്യം ഈ ശ്രേണിയിൽ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ എന്നാണ് ചോദ്യം ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് രണ്ട് പദങ്ങളുടെ വ്യത്യാസം നമ്മൾ ഏത് ഇക്വേഷനകത്താണ് കൊടുക്കുന്നത് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ അല്ലേ അതെങ്ങനെയാണ് ചെയ്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് അതല്ലേ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് 100 ആകുമോ എന്നാണ് അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ അല്ലേ അതായത് മലയാളം മീഡിയം നോക്കിക്കോ എന്താ പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം ഓക്കെ അതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കേ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് 100 ആകുമോ എന്നാണ് ചോദ്യം ഇല്ലേ അപ്പോൾ നമ്മൾ 100 ആണെന്ന് വെച്ചോ 100 നമ്മൾ എടുക്കുകയാണ് ഇവിടെ ഡി എത്രയാണ് 8 നമുക്ക് ആദ്യത്തെ ഏത് ആൻസർ നമുക്ക് ഡി 8 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ 8 ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ പൊസിഷൻ അത് അങ്ങനെ തന്നെ കിട്ടോ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ നമുക്ക് ഇപ്പൊ അറിയത്തില്ല ഏതൊക്കെ രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആണ് 100 എന്ന് അത് ആണെന്നല്ല ആകുമോ എന്നാണ് ചോദ്യം അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്ന് നമ്മൾ എടുത്തു ഓക്കെ ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിരിക്കല്ലേ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 8 അങ്ങോട്ട് പോകും അല്ലേ അതായത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇപ്പുറത്ത് വരിക അപ്പോൾ നോക്കിക്കേ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ അതായത് സ്ഥാനങ്ങളുടെ വ്യത്യാസം ഇത് മേലോട്ട് വരും അല്ലേ അപ്പോൾ എന്ത് കിട്ടും 100 ഡിവൈഡഡ് ബൈ 8 ഓക്കെ അപ്പോൾ 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നോക്കിക്കേ എത്ര കിട്ടും ശിഷ്ടം 4 ഇല്ലേ അപ്പൊ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഒരു ദശാംശ ഡെസിമൽ വാല്യു ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ 12 എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാല്യു ആണ് കിട്ടുന്നത് അപ്പൊ ഈ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കുന്ന നേരത്ത് നമുക്ക് ഒരു ദശാംശ രൂപം കിട്ടുമോ 12 ഇപ്പൊ നോക്കിക്കേ 12 ഇവിടെ എത്ര കിട്ടും 5 12.5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്പോൾ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ രണ്ട് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ 8 5 അല്ലേ എത്ര കിട്ടും 3 അപ്പോൾ ഒരു ഏത് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആയാലും നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത് അല്ലേ ഇതുപോലെ ഡെസിമൽ വാല്യൂ കിട്ടത്തില്ല അതുകൊണ്ട് 100 ഇതിലെ ടേം അല്ല മനസ്സിലായോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെയിം മോഡൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രാവശ്യവും ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ 100 ഇതിലെ ഒരു ടേം ആകുമോ എന്ന് ചോദിച്ചാൽ ഞാനിത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരുപാട് വട്ടം പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം അതിലെ ഒരു ടേം ആയിട്ട് എടുക്കുക ഇതിപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ അതോട്ട് തന്നെ കൊടുത്തു 100 ഇല്ലേ രണ്ട് ടേമുകളുടെ വ്യത്യാസം 100 രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് ടേമുകളുടെ വ്യത്യാസം ഒരു എണ്ണൽ സംഖ്യ ആയിട്ട് കിട്ടും നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടും അല്ലേ അതുകൊണ്ട്
പക്ഷെ ഇവിടെ നമുക്ക് നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടിയോ ഇത് ഇല്ല ഡെസിമൽ വാല്യൂ ആണ് അതുകൊണ്ട് 100 ഇതിലെ ടേം അല്ല അടുത്ത ക്വസ്റ്റ്യൻ ഓക്കേ ക്വസ്റ്റ്യൻ പേപ്പറിലെ 14-ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ ആറ്റോമിക് സീക്വൻസ് ഈസ് n സ്ക്വയർ പ്ലസ് 2n വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം അതിനെ ബേസ് ചെയ്ത് ഒരു 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് ഒരു ആറ്റോമിക് സീക്വൻസ് ഓക്കേ ആ ആറ്റോമിക് സീക്വൻസിലെ ഫസ്റ്റ് കുറേ ടേംസുകളുടെ സം എടുത്താൽ അതിന്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് സമ്മിന്റെ ഇക്വേഷൻ എന്താണ് n സ്ക്വയർ പ്ലസ് 2n അതായത് ഒരു ആറ്റോമിക് സീക്വൻസിന്റെ പദങ്ങളുടെ തുകയുടെ ജനറൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് n സ്ക്വയർ പ്ലസ് 2n അതിന്റെ ഫസ്റ്റ് ടേം ആ ഒന്നാം പദം കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഇത് ഈ സെയിം മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പേജ് നമ്പർ 35-ൽ തോന്നുന്നു ഓക്കെ ടെസ്റ്റില് അപ്പോൾ നോക്കിക്കേ ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ ഇവിടെ 2, 4, 6, 8 എന്ന ഈവൺ നമ്പേഴ്സ് എടുക്കുകയാണ് ഇതൊരു ആരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ ഈ ഇരട്ട സംഖ്യയിൽ ഒരു സമാന്തര ശ്രേണിയാണ് അപ്പോൾ നോക്കിക്കേ ഇതിന്റെ സം ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ആദ്യത്തെ പദത്തിന്റെ അല്ലേ അതായത് എൻ ഇസ് ഈക്വൽ ടു 1 ഒരു പദത്തിന്റെ തുക ഇവിടെ കൊടുക്കാം എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ സമ്മ് 2 ആയി അതായത് എൻ 1 എന്ന് പറയുമ്പോൾ ഒരു പദം ഒരു ടേമിന്റെ തുക സം എത്രയാ 2 എന്ന് കിട്ടി ഇനി എൻ ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ അതല്ല ഞാൻ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ് എൻ ഇസ് ഈക്വൽ ടു 2 കൊടുത്താൽ എന്താണ് എൻ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളുടെ തുക അല്ലേ അപ്പോൾ എത്ര കിട്ടും സം ഇസ് ഈക്വൽ ടു 4 + 2 = 6 എന്ന് കിട്ടും മനസ്സിലായോ അങ്ങനെ ഇനി 3 പദങ്ങൾ എടുക്കുകയാണെങ്കിൽ എത്ര കിട്ടും എൻ ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3 പദങ്ങളുടെ തുക അപ്പോൾ സം എത്ര കിട്ടും 12 എന്ന് കിട്ടും ഓക്കെ അങ്ങനെ ഉള്ള ഏതോ ഒരു ആൽക്കമെറ്റിക് സീക്വൻസിന്റെ ആ ടേമുകളുടെ തുക വരുന്നതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതൊക്കെ ഇറക്കട്ടെ അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത് ഒന്നാം പദം കണ്ടുപിടിക്കാനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാം പദം എന്ന് പറയുമ്പോൾ ഇതല്ലേ ഒരു ആൽക്കമെറ്റിക് സീക്വൻസിന്റെ ഒന്നാം പദം ഫസ്റ്റ് ടേം ഇതല്ലേ അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ എന്നിന് ഈ ജനറൽ ഇക്വേഷനിലോട്ട് ഈ സമ്മിന്റെ ജനറൽ ഇക്വേഷനിലോട്ട് എന്നിന് 1 എന്ന് കൊടുത്താൽ ഒന്നാം പദം കിട്ടത്തില്ലേ അപ്പോൾ ഒന്നാം പദത്തിന്റെ ഒരു സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ അല്ലേ ഫസ്റ്റ് ടേമിന്റെ തുക എന്ന് പറയുമ്പോൾ ആ സംഖ്യ തന്നെയാണ് പക്ഷെ ഫസ്റ്റ് 2 നമ്പേഴ്സിന്റെ 1-ഉം 2-ഉം ഇവിടെ രണ്ട് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 1-ന്റെയും 2-ന്റെയും കൂടെ സമ്മാണ് അപ്പോൾ നോക്കിക്കേ ഇവിടെ എൻ ഇസ് ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും 1² + 2 × 1 അതായത് 1 + 2 അതായത് 3 എന്ന് കിട്ടി അല്ലേ അപ്പോൾ എന്നിന് 1 എന്ന് കൊടുത്താൽ ഒരു പദത്തിന്റെ തുക എന്നിന് 1 എന്ന് കൊടുത്താൽ ഒരു ടേമിന്റെ സം കിട്ടും അപ്പോൾ ഒരു ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം തന്നെ അല്ലേ അപ്പോൾ ആദ്യത്തെ പദം കിട്ടി ഫസ്റ്റ് ടേം എത്ര കിട്ടി 3 എന്ന് കിട്ടി അല്ലേ ഒന്നാം പദം 3 എന്ന് കിട്ടി ഇനി ഫൈൻഡ് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം കാണാൻ പറഞ്ഞിരിക്കുകയാണ് പൊതു വ്യത്യാസം കാണാൻ വേണ്ടി നമുക്ക് അടുത്ത ടേമും കൂടെ കിട്ടിയാലല്ലേ ഇത് തമ്മിലുള്ള അകലം സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം കുറച്ച് കോമൺ ഡിഫറൻസ് കിട്ടത്തുള്ളൂ ഓക്കെ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിന് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോ ഒരു മാർക്കിന് ചോദിക്കാറുണ്ട് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് കോമൺ ഡിഫറൻസ് കാണാനുള്ള എന്താണ് തൊട്ടടുത്തുള്ള രണ്ട് നമ്പർ തമ്മിലുള്ള അകലമാണ് സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക ഓക്കെ കോമൺ പൊതു വ്യത്യാസം അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം എൻ ഇസ് ഈക്വൽ ടു 2 എന്ന് ഈ ഇക്വേഷനിൽ കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ് ആദ്യത്തെ രണ്ട് ടേമുകളുടെ തുകയാണ് അല്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെ ടേമുകളെ കൂട്ടി കിട്ടുന്ന തുകയാണ് എൻ ഇസ് ഈക്വൽ ടു 2 ഇതിനകത്തോട്ട് കൊടുത്താൽ അപ്പോൾ എത്ര കിട്ടും 2² + 2 × 2 അതായത് 4 + 4 = 8 എന്ന് കിട്ടിയേ അപ്പോൾ ഈ 8 എടുത്ത് ഇവിടെ എഴുതിയാൽ അത് തെറ്റായി പോകും എന്താ കാരണം ഇത് സമ്മാണ് കിട്ടിയിരിക്കുന്നത് എൻ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തപ്പോൾ സമ്മാണ് കിട്ടിയത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ടേമും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് 3 + ഇതറിയത്തില്ല എത്ര ടേം എന്ന് ആ ടേമും കൂടെ കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത് അപ്പോൾ എക്സ് എത്ര ആയിരിക്കും 3 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലെ 8 - 3 = 5 എന്ന് കിട്ടും കണ്ടേ 5-ഉം 3-ഉം കൂടെ കൂട്ടിയാൽ 8 കിട്ടും ഓക്കെ തെറ്റിക്കരുത്
നിങ്ങൾ പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ n = 2 8 കിട്ടി ഇവിടെ 8 എന്ന് എഴുതിയാൽ തെറ്റി പോകും അത് രണ്ടും കൂടെ ഉള്ള സം ആണ് 8 അപ്പോൾ ഈ ടേം എത്ര കിട്ടും 8 - 3 ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തേതും കിട്ടി അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാലോ രണ്ടാമത്തെ ചോദ്യം കോമൺ ഡിഫറൻസ് കാണാൻ പൊതു വ്യത്യാസം കാണാൻ എങ്ങനെ കണ്ടുപിടിക്കും സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടും 5 - 3 2 എന്ന് കിട്ടി അപ്പോൾ കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടി അല്ലേ അപ്പോൾ ഇവിടെ ആൻസർ എത്രയായി 2 കിട്ടി ഓക്കേ ഇനി അടുത്ത ചോദ്യം അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താണ് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ് അപ്പൊ സീക്വൻസ് എങ്ങനെ നമുക്ക് കിട്ടി രണ്ട് വിധം ആഡ് ചെയ്ത് കോമൺ ഡിഫറൻസ് 2 അല്ലേ രണ്ട് വിധം ആഡ് ചെയ്തുള്ള ഒരു സീക്വൻസ് നമുക്ക് കിട്ടി അങ്ങനെ പോയി 20 ടേംസിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നമ്പർ നാലാമത്തെ ടേം അങ്ങനെ 20th ടേം വരെ 20th ടേം നമുക്ക് അറിയത്തില്ല ഓക്കെ അങ്ങനെ ഈ ഒരു സീക്വൻസിന്റെ 20 പദങ്ങളുടെ തുക 20 ടേംസിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ 20 ടേംസ് പോട്ടെ കുറേ ടേമുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു കുറേ ടേമുകളുടെ സം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അല്ലെ ടേമുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്നിട്ട് അതിന്റെ ഹാഫ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ടേം നമുക്കറിയാം എക്സ് എൻ അറിയാം ടേമുകളുടെ എണ്ണം അറിയാം എത്രയാണ് 20 ടേമുകളുടെ സം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എൻ എത്രയാണ് 20 എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാണ് 3 പക്ഷെ നമുക്ക് എക്സ് എൻ ലാസ്റ്റ് ടേം അറിയാവോ 20-ാമത്തെ പദം അറിയാവോ ഇല്ല അപ്പൊ അത് കണ്ടുപിടിക്കണം എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ ചെയ്താലും മതി ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇതിൽ ഏത് ഇക്വേഷൻ ചെയ്താലും ആൻസർ കിട്ടും അപ്പോൾ നോക്കിക്കേ എക്സ് എൻ എന്ന് പറയുമ്പോൾ എക്സ് 20 20-ാമത്തെ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ എപ്പോഴും ഓർത്തോണേ എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിൽ രണ്ടിൽ ഏത് ചെയ്താലും കിട്ടും അപ്പോൾ നോക്കിക്കേ എക്സ് വൺ എന്ന് പറയുന്നത് 3 ആണ് 3 പ്ലസ് 20-ാമത്തെ പദം അല്ലേ കണ്ടുപിടിക്കണ്ടേ അപ്പോൾ ഡി എ 19 പ്രാവശ്യം അല്ലെ എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ 20 നിന്ന് 1 പോയാൽ 19 ഗുണം 2 ഡി എത്രയാണ് ഇവിടെ ഡി എന്ന് പറയുന്നത് 2 ആണ് അല്ലേ രണ്ട് വിധമാണ് കൂട്ടിപ്പോകുന്നത് അപ്പോൾ 2 ഓക്കെ അപ്പോൾ 3 പ്ലസ് എത്ര കിട്ടി 38 അതായത് 41 അപ്പോൾ ഇവിടെ 20th ടേം എത്ര കിട്ടി 41 എന്ന് കിട്ടി അപ്പോൾ നോക്കി ഇവിടെ 41 എന്ന് കിട്ടി ഇനി ഈ ഇക്വേഷൻ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടി അല്ലേ അപ്പോൾ ആദ്യത്തെ 20 ടേമിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത് 20 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത് അതായത് നമുക്ക് എല്ലാം കിട്ടി അപ്പോൾ നോക്കി ഏതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ എൻ എത്രയാണ് 20 അപ്പോൾ 20 ഇൻറ്റു ഫസ്റ്റ് ടേം 3 ലാസ്റ്റ് ടേം 41 അല്ലേ അപ്പോൾ 3 പ്ലസ് 41 ബൈ 2 ഓക്കെ എല്ലാവരും രണ്ട് ഇങ്ങനെ ഈ പ്ലസ് ചെയ്തതിൻ്റെ കൂടെ വെട്ടാൻ ചെയ്യരുത് എപ്പോഴായാലും നമ്മളുടെ താഴത്തെ സംഖ്യയും മേലത്തെ സംഖ്യയും നമ്മൾ വെട്ടണമെങ്കിൽ മേളിൽ മൾട്ടിപ്പിൾ ആയിരിക്കണം അതുപോലെ ബ്രാക്കറ്റിൽ ബോഡ്മാൻസ് റൂൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ബേസിക് മാത്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിൽ പോയി കണ്ടാൽ മതി ഓക്കെ അപ്പോൾ നോക്കിക്കേ ഇതിൻ്റെ 41 3 കൂടെ കൂട്ടി എത്രയാണ് 44 അപ്പോൾ 20 ഗുണം ഈ ഇൻറ്റുവിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്താണ് ഇൻറ്റു എന്നാണ് ഓക്കെ അപ്പം ഇത് 44 എന്ന് കിട്ടി അല്ലേ ഡിവൈഡ് ബൈ 2 ടൂവും 20 കൂടെ കിട്ടിയാൽ 10 അപ്പോൾ 10 × 44 440 ഓക്കെ അപ്പോൾ ആദ്യത്തെ 20 ടേമുകളുടെ തുക എത്ര കിട്ടി 440 അല്ലേ ആദ്യത്തെ 20 പദങ്ങളുടെ തുക 440 എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഈ ഇക്വേഷൻ തൊട്ട് അപ്ലൈ ചെയ്യുക ഈ ഇക്വേഷനകത്ത് എൻ അറിയാം 20 ആണ് എക്സ് വൺ അറിയാം പക്ഷേ എക്സ് എൻ അറിയത്തില്ല എക്സ് എൻ ആണ്ട് ഈ ഇക്വേഷനകത്തു നിന്ന് കണ്ടുപിടിച്ചു ഡയറക്റ്റ് അപ്ലൈ ചെയ്തു ഓക്കെ പക്ഷെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല അടുത്തത് എന്താണ് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ അതും കൂടെ നോക്കാം ആ നമ്മൾ പേജ് നമ്പർ 35 ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അവിടെ നമുക്ക് ഓക്കെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ പ്രൂവ് ദാറ്റ് ദ സം ഓഫ് കണ്ടിന്യൂസ് ടേം സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദ സീക്വൻസ് 3 5 7 ആഡഡ് ടു 1 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ അതായത് 3 5 7 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലേ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് ഇതിലെ ഓരോ പദങ്ങളുടെ തുകയുടെ കൂടെ ഇപ്പോൾ ഒന്നാമത്തെ പദം അതിൻ്റെ തുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ടേം അല്ലേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ്
n is equal to 1 ആണെങ്കിൽ സം എത്രയാണ് 3 അല്ലേ അതായത് ഒരു സംഖ്യ ഉള്ളൂ അപ്പോൾ ആ 3 ന്റെ സം എന്ന് പറയുമ്പോൾ ആ സംഖ്യ തന്നെ 3 അതിന്റെ കൂടെ 1 അതായത് ഇതിന്റെ പദങ്ങളുടെ തുക സം ഓഫ് ദി ടേംസ് അല്ലേ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് തെളിയിക്കാൻ അല്ലേ പദങ്ങളുടെ തുകയുടെ കൂടെ 1 കൂട്ടിയാൽ പൂർണ്ണവർഗ്ഗമാണെന്ന് തെളിയിക്കാൻ അപ്പോൾ 3 ന്റെ കൂടെ 1 കൂട്ടിയാൽ ഇതിന്റെ സം അല്ലേ ഒന്നാമത്തെ ടേമിന്റെ സം ആണ് ഒന്നാമത്തെ പദത്തിന്റെ തുകയാണ് ഇത് അല്ലേ ആ സംഖ്യ തന്നെ അപ്പോൾ അതിന്റെ കൂടെ 1 കൂട്ടിയാൽ 4 4 എന്ന് പറയുന്നത് എന്താണ് 2 ന്റെ സ്ക്വയർ അല്ലേ പൂർണ്ണവർഗ്ഗമാണ് ഇനി n is equal to 2 എന്ന് പറഞ്ഞ എന്താണ് രണ്ട് ടേമുകളുടെ തുക അല്ലേ രണ്ട് പദങ്ങളുടെ തുക അപ്പോൾ 5 3 ഉം എത്ര കിട്ടും സം അപ്പോൾ എത്ര കിട്ടും 8 8 ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ എത്ര കിട്ടും 1 ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആഡ് അപ്പ് ടു 1 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ അപ്പോൾ 8 ന്റെ കൂടെ ഈ രണ്ട് ടേമുകളുടെ തുകയുടെ കൂടെ 1 കൂട്ടിയാൽ 9 9 എന്ന് പറയുന്നത് 3 ന്റെ സ്ക്വയർ ഒന്നും കൂടെ നോക്കിക്കോ ഇത് മൂന്നും കൂടെ കൂട്ടി എത്ര കിട്ടും n is equal to 3 എന്ന് പറഞ്ഞാൽ മൂന്ന് പദങ്ങളുടെ തുക മൂന്ന് ടേമിന്റെ സം അല്ലേ അപ്പോൾ എത്ര കിട്ടും 15 സം എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ പൂർണ്ണവർഗമാണോ പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കിക്കേ 16 അതായത് 4 സ്ക്വയർ അല്ലേ അപ്പോൾ അത് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തെളിയിക്കാൻ ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു സീക്വൻസിന്റെ ഇതല്ലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് മൊത്തത്തിലുള്ള സീക്വൻസ് അതിന്റെ സമ്മിന്റെ ജനറൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ ഇതല്ലേ സം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേമിന്റെ സം രണ്ട് ടേമുകളുടെ സം മൂന്ന് ടേമുകളുടെ സം അപ്പൊ ആ സമ്മിന്റെ ജനറൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് എത്രയാണ് എൻ സ്ക്വയർ പ്ലസ് 2n തന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഇല്ലേ ഈ സമ്മിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് 1 കൂട്ടി ഇല്ലേ അപ്പൊ സമ്മിന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നോക്കിക്കേ അതിന്റെ കൂടെ 1 കൂട്ടുക 1 കൂട്ടുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയോ അല്ലേ 1 കൂട്ടിയപ്പോൾ 4 എന്നാണ് ആൻസർ കിട്ടുന്നത് അപ്പോൾ ആൻസർ ഇതാണ് അതെന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അപ്പോൾ നമുക്ക് ഇതിന് 2 സ്ക്വയർ എന്ന് എഴുതി അപ്പൊ ഇതിനെ നോക്കാം എൻ സ്ക്വയർ പ്ലസ് 2 എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ അല്ലേ അപ്പോൾ ഇതിനെ എൻ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ അപ്പൊ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആ കാരണം നോക്കിക്കേ എന്നിന് 1 എന്ന് കൊടുത്ത എന്താണ് 1 1 പ്ലസ് എന്നിന് 1 എന്ന് ഇപ്പൊ കൊടുത്തു അപ്പൊ എത്ര കിട്ടും 1 പ്ലസ് 1 2 2ന്റെ സ്ക്വയർ ഇവിടെ എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ കിട്ടി അല്ലേ എന്നിന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 പ്ലസ് 1 3 3 സ്ക്വയർ എന്ന് കിട്ടും ഇവിടെ എന്നിന് 2 എന്ന് കൊടുത്തപ്പോൾ 3 സ്ക്വയർ എന്ന് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് സമ്മിന്റെ ജനറൽ ഇക്വേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ എത്ര കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് 1 കൂട്ടുമ്പോൾ 1 ആഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അപ്പോൾ 1 ആഡ് ചെയ്തു അപ്പോൾ ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ മാറ്റി അല്ലേ അതല്ലേ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം